എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുഴുങ്ങലൂര് വെച്ചുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് പുഴുങ്ങലരി. പുഴുങ്ങലരി വെച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ റേഷൻ അരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പുഴുങ്ങലരി വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതൊരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരരിപ്പയ്ക്കകത്തേക്ക് ഇട്ട് ഉണക്കിയെടുത്തതാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. ഇത് കപ്പളവിൽ പറയുകയാണെങ്കിൽ 2.5 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്, അച്ചു ശർക്കരയാണ്. പിന്നെ ഒരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. പിന്നെ വലിയൊരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇത്രത്തോളം ഉണ്ടാവും. ഇനി ഒരു അടികട്ടിയിലെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. പഴയ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാട് പഴയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അടികട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് റെഡിയായി കിട്ടാനായിട്ട്. നമ്മളിതിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ഫ്ലെയിമിലിട്ടാണല്ലോ വറുക്കുന്നത്. വറുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊട്ടും. പൊട്ടലൊക്കെ നിന്ന് കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറും. ആ സമയത്ത് നമുക്ക് കുറച്ച് അരിയെടുത്ത് കഴിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളതെടുത്ത് മാറ്റി വെക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അരി പോലെ കടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ളതും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായയുടെ തൊണ്ട് കളഞ്ഞ് കുരു മാത്രം ഇട്ട് കൊടുക്കുക. നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അത്രയും ചൂട് മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആദ്യം വറുത്ത് വെച്ച അരിയിലേക്ക് ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുത്തു, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് അടുപ്പത്തോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ വറുത്ത അരിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുകയും വേണം. അരി വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു അരിപ്പയ്ക്കകത്തൂടെ അരിച്ചെടുത്തിട്ടുള്ളതാണ്. തേങ്ങ ചതച്ചെടുക്കുകയും ചെയ്തു. റെഡിയായി വന്നിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. 1 മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അരി വറുത്ത് പൊടിച്ചതിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, തേങ്ങ ചേർത്ത ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പലഹാരം പെട്ടെന്ന് കേടാവില്ല കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങയുടെ കാറിച്ച വരുമല്ലോ, അത് ഇല്ലാതിരിക്കും, ടേസ്റ്റും കൂടും കേട്ടോ. ഇനി ഇത് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ചില ആളുകളൊക്കെ ഇത് വലിയ ഉരുളയാക്കി എടുക്കും. അത്രയൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്, കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിൽ. ഇപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുകയാണെങ്കിൽ ഒരു ലൈസൻസൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് തന്നെ ഇത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.